മലപ്പുറം കരുവാരക്കുണ്ടിന് സമീപം മലയിൽ രണ്ടുപേർ കുടുങ്ങി. കേരളക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്തായാണ് ആളുകൾ കുടുങ്ങിയത്. കരുവാരക്കുണ്ട് സ്വദേശികളായ യാസീം, അഞ്ചൽ, അജ്മൽ എന്നിവരാണ് കുടുങ്ങിയത്. അഗ്നിശമന സേനയും പോലീസും സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ശിവദാസ് കൺവനം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശിവദാസ്, ഈ അഗ്നിശമന സേനയും അതോടൊപ്പം തന്നെ ഈ സംഭവസ്ഥലത്തേക്ക് പോലീസും ഉൾപ്പെടെ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇവരെ എത്രയും പെട്ടെന്ന് താഴെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് പ്രതീക്ഷിക്കാമോ? ആരൊക്കെയാണ് കുടുങ്ങിയിട്ടുള്ളത്? ഇവരുടെ പേര് വിവരങ്ങൾ എന്തൊക്കെയാണ്? രണ്ടുപേരും ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം. മലപ്പുറം കരുവാരക്കുണ്ടിൽ മലയിലാണ് രണ്ടുപേർ കുടുങ്ങിക്കിടക്കുന്നത്. കേരളക്കുണ്ട് വെള്ളച്ചാട്ടത്തിന് മുകൾ ഭാഗത്തായാണ് ഇവർ കുടുങ്ങിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇവർ പോയത്. ഈ സമയത്ത് ഇവിടെ വലിയ രീതിയിലുള്ള മഴ പെയ്തിരുന്നു. ഈ സമയത്ത് ഈ മഴയുടെ ശക്തിയിൽ ഇവർ പല ഭാഗത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി മാറിപ്പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രണ്ടുപേർ അവിടെ തന്നെ കുടുങ്ങി താഴേക്ക് എത്തുകയായിരുന്നു. ഈ താഴെ എത്തിയ വ്യക്തിയാണ് ഈ പോലീസിൽ വിവരം നൽകിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ മലയുടെ മുകളിൽ കുടുങ്ങിയിരിക്കുന്നത് കരുവാരക്കുണ്ട് സ്വദേശികൾ തന്നെയായ യാസീം, അഞ്ചൽ എന്നിവരാണ്. ഷംനാസ് എന്ന ലഭിക്കുന്ന വിവരം ഇവിടെ കൊണ്ടിരിക്കുന്നുണ്ട്. പോലീസും അഗ്നിരക്ഷാ സേനയും അടക്കമുള്ളവർ ഇവരുടെ അടുത്തെത്തി. ഏകദേശം 300 മീറ്ററോളം അടുത്തെത്തി. ശിവദാസ്, നിലവിൽ ഈ അവിടുത്തെ ഈ അനുകൂലമായ ഘടകമാണോ ഇവർക്ക് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട്? സ്വാഭാവികമായും രാത്രിയായിട്ടുണ്ട്, വെളിച്ച പ്രശ്നമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിക്കുന്നു? ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഈ അഗ്നിശമന സേനയ്ക്കും പോലീസിനും ഉണ്ടോ നിലവിൽ? നിലവിൽ പ്രതികൂലമായ കാലാവസ്ഥയാണ്, ഇത് ഒരു തടസ്സമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ രക്ഷാപ്രവർത്തകർ കുടുങ്ങിക്കിടക്കുന്നവരുടെ 300 മീറ്ററോളം അടുത്തെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കുടുങ്ങിക്കിടക്കുന്നവരുടെ ശബ്ദവും ഇവർക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഇത് അത്ര ഒരു വലിയ മലമുകളാണ്, ദുർഘട പാതകളാണ് ഈ ഭാഗത്തുള്ളത്. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിലെല്ലാം തന്നെ പ്രളയം ഉണ്ടായ സമയങ്ങളിലെല്ലാം തന്നെ ഈ ഭാഗത്തെല്ലാം തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന്റെ പ്രകൃതിയുടെ സ്ഥാനം തന്നെ വ്യത്യസ്തമായ രീതിയിലേക്ക് ആയിട്ടുണ്ട്. സാധാരണ ഈ ഭാഗത്തേക്ക് ആളുകളെ കയറ്റാറില്ല. പ്രത്യേകിച്ച് ഇതൊരു സംരക്ഷിത മേഖലയാണ്, ബഫർ സോൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് സാധാരണ ആരെയും കയറ്റാറില്ല. പക്ഷേ നിലവിൽ ഈ ഭാഗത്തേക്ക് പോയ 3 പേരും കരുവാരക്കുണ്ട് സ്വദേശികൾ തന്നെയാണ്. ഈ മലയുടെ താഴെ താമസിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ മല കാണാൻ വേണ്ടി മുകളിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും രക്ഷാപ്രവർത്തകർ ഇവരുടെ ഏകദേശം അടുത്തെത്തി എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് അല്പം ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്നുണ്ട്. നന്ദു. ശരി, ശിവദാസ് കൻമാനമാണ് വിവരങ്ങൾ നൽകിയത്.